ബെർലിൻ എന്ന് പറഞ്ഞ പുതിയൊരു പടം വന്നിട്ടുണ്ട് ഇതൊരു ഒ ടി ടി റിലീസ് ആയിരുന്നു ഇതൊരു ഇംഗ്ലീഷോ സ്പാനിഷോ റഷ്യൻ മോഡോ എന്നുള്ള ഒരു ഹിന്ദി പടമാണ് സോ ഒ ടി റിലീസ് ആയതുകൊണ്ട് വലിയ റിസപ്ഷൻ ഒന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ അധികം അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് പക്ഷെ നോക്കിയപ്പോൾ ഈ സാധനം ഇതൊക്കെയാണ് തിയേറ്ററിൽ വേറേണ്ട പടം ഇതൊക്കെയാണ് ചർച്ചയാക്കി പെട്ടേണ്ട പടം കാരണം ഇതിന്റെ എക്സിക്യൂഷൻ വളരെ നൈസാണ് നല്ല കിഡിലായിട്ട് എഴുതിയിട്ടുള്ളൊരു പടമാണ് ഒരു സ്പൈ ത്രില്ലർ മോഡിലുള്ള സാധനമാണ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഒരു സ്ലോ ബേൺ മോഡിലാണ് ഈ സാധനം പോകുന്നത് പക്ഷേ ചില സാധനങ്ങളുണ്ട് ചില കൊറിയൻ പടങ്ങളും ചില ചില സ്പൈ ത്രില്ലർ മൂവീസൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൂടെ കണ്ടിരിക്കുന്നത് ജസ്റ്റ് കോൺവെർസേഷൻ മാത്രമുള്ളെങ്കിലും ഇങ്ങനെ കോൺഫിഡൻസ് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ റിവീൽ ചെയ്ത് വരുന്ന ആ ഒരു സാധനം അത് പ്രോപ്പറായിട്ട് വർക്കായിട്ടുള്ളൊരു പടം ആൻഡ് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇന്ത്യൻ റഷ്യ ചർച്ചകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിനിടയിൽ കൂടെ പോകുന്നതെങ്കിലും മെയിനായിട്ട് ഈ സിനിമ ഈ ഇൻട്രോഗേഷൻ ചെയ്യുന്നതും ഇൻട്രോറ്റിക് പെടുന്നതുമായ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷനിലൂടെ ഇത് മുഴുവൻ പുറത്തേക്ക് റിവ്യൂ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ സ്ട്രക്ചർ അത് വെച്ചിട്ടുള്ളത് ആൻഡ് അവിടെ മാത്രം ഒതുങ്ങാതെ ഇതിൻ്റെ ആ ഒരു വൈഡർ ആസ്പെക്ട് സിനിമ കൂടെയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് സോ ഇതിന് കഥ നല്ല രസമാണ് ഇങ്ങനെ പോകുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ആദ്യം എന്താണ് അവിടെ എന്നുള്ളത് എന്താണ് ബെർലിൻ എന്നുള്ളത് തന്നെ സിനിമയിലെ ഒരു വലിയ ഒരു വൗ ഫാക്ടറാണ് സിനിമ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഈ പറയാൻ പോകുന്നത് വലിയ എന്തോ സംഭവമാണ് അല്ലെങ്കിൽ വേറൊരു സംഭവമാണെന്നുള്ളത് എൻറ്റയർലി അതിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഡിവറി സ്ട്രക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതല്ല ഞാൻ പറഞ്ഞില്ല എന്താണ് ബെർലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അതിന്റെ കോൺഫിറസി അവിടെ എന്താണ് നടന്നത് ഇത് എന്താണ് ശരിക്കും നടക്കുന്നുള്ള സംഭവം ആൻഡ് ഈ ഇൻട്രോഗേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സ്പൈ എന്ന് ഒരു പിടിച്ചിട്ടുള്ളത് ഒരു ഡെഫായിട്ടുള്ള ഒരാളാണ് സോ ഈ ഡെഫായിട്ടുള്ള ഒരാളെ ഇതിന്റെ സൈൻ ലാംഗ്വേജ് ഒക്കെ പറിക്കുന്ന വേറെ ടീച്ചറാണ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് സോ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർഷൻ ആണ് പടം മുഴുവൻ അതിന് പുറകിലുള്ള ആദ്യം നമുക്ക് ഈ ഇവന്റ് നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ബാക്കിലേക്ക് എനിക്കും കാര്യങ്ങൾ കാണിച്ചു തരുക സോ ഓരോരുത്തരുടെ പെർസ്പെക്ടീവില് ഇപ്പൊ ഇയാൾ പറയുന്ന കഥ എന്താണ് ഇയാൾ പറയുന്ന കഥ എന്താണ് ആൻഡ് ഒരാളെ കിട്ടിയ ഇപ്പൊ ഡെഫമായിട്ടുള്ള ഒരാളെ കിട്ടിയ ഗവൺമെന്റ് അവരുടെ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും അത് പ്രത്യേകിച്ച് ഒരു ഒരു പീരീഡ് പേസിലുള്ള സാധനമാണ് ഇപ്പൊ ഈ ടേപ്പ് റെക്കോർഡുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഈവൻ ടിവിയോ ക്യാമറയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ റെക്കോർഡിങ് ഡിവൈസിൽ ചില സാധനങ്ങൾ റെക്കോർഡായി പെട്ടാൽ ആ ടേപ്പ് കട്ട് ചെയ്യാൻ പോലും ടെക്നോളജി ഇല്ലാത്ത സമയത്തുള്ള കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീമിയേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവർ ഈ പോണ പോക്കിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആണ് കിട്ടുന്ന ഉത്തരങ്ങൾ ഇൻട്രസ്റ്റിങ് ആണ് നല്ല എഴുത്തിൽ നല്ല ഒരു സാധനമാണ് അതിൻ്റെ എക്സിക്യൂഷൻ നല്ല രസമുണ്ട് ആ ഒരു ഒരു ടോൺ ഉണ്ട് ഈ സിനിമയ്ക്ക് ഒരു ഗ്രേ ഷെയ്ഡ് അതേ ക്യാരക്ടേഴ്സിലേപോലെ റിഫ്ലക്ട് പോലെ തന്നെ നമുക്കും സിനിമാറ്റിക് ഗ്രിഫില് റിഫ്ലക്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ സിനിമ കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് എത്തേണ്ട സിനിമ ആണെന്ന് എനിക്ക് തോന്നി ഇത് ജസ്റ്റ് ആരും അറിയാതെ പോകേണ്ട ഒരു സിനിമയല്ല കുറച്ച് കഴിഞ്ഞാൽ അൺറൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളൂ നോക്കാം ആരൊള്ളി സാധനമാണ് ഐ തിങ്ക് ഹിന്ദി മാത്രമേ ഉള്ളൂ തമിഴ് ഡബ്ബോ അങ്ങനത്തെ ബാക്കും കണ്ടില്ല സാധാരണ ഇങ്ങനത്തെ സിനിമകൾ വരാറുണ്ട് സോ സി ഫൈവിലുണ്ട് ബെർലിൻ എന്ന പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്നെ സംബന്ധിച്ച് നല്ലൊരു വാച്ച് ആയിരുന്നു ഞാനീ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ അടുത്ത് എന്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും കണ്ടുകഴിഞ്ഞിട്ട് ഓക്കെ അവർ നല്ല പടം കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സാറ്റിസ്ഫൈഡ് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു പടം വല്ലപ്പോഴൊക്കെയാണ് ഹിന്ദിയിൽ നല്ല പടങ്ങളൊക്കെ ഇറങ്ങാറുള്ളത് കണ്ടുനോക്കുക മിസ് ആക്കരുത് കണ്ടുവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം മറ്റൊരു കൂടിയുള്ള വീണ്ടും കാണാം നന്ദി